വിതയ്ക്കപ്പെടുന്നവയെ നാശമില്ലായ്മയായി ഉയർപ്പിക്കുകയും അവമതിയിൽ വിതയ്ക്കപ്പെടുന്നവയെ മഹത്വത്തോടെ ജീവിപ്പിക്കുന്നവനും പ്രാണമയമായ ശരീരങ്ങൾ ആന്തരികാവസ്ഥ നേടിക്കൊടുക്കുന്നതിനുമായ ജ്ഞാനിയായ സൃഷ്ടാവ് സുസ്ഥിരനും നവോദ്ധാരകനുമായ കർത്താവിനെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ധനദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും കളി ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ പ്രകൃതിയുടെ സൃഷ്ടാവും നാമിനും ജീവനുള്ളവരും ഇഭച്ചവരുമായ സകലരുടെയും ആത്മാക്കളെ സദാ കാര്യങ്ങളിൽ വഹിച്ചിരിക്കുന്നതിനുമായ പുണ്യവാന്മാരോട് പ്രത്യാശയും ഓരോരുത്തരും അവരവൻ്റെ രക്ഷയ്ക്ക് ആവശ്യമുള്ളവർക്കുന്നു. ഞങ്ങളെല്ലാവരും പൊഴിയാണെന്നും പാപന്തികളാണെന്നും പാപം കൂടാതെ ഒരു നാരിയ പോലും എങ്കിലും ഞങ്ങളുടെ സങ്കടപൂർണമായ കാണിക്കണമേ. പ്രകാശഭവനങ്ങളിലും സ്വർഗീയ എഴുതപ്പെട്ട ആദ്യതാരന്മാരുടെ സംഘത്തിലും ഇവിടെ സമ്മേളനം വസിപ്പിക്കണമേ. കർത്താവേദി സത്യമായ എഴുത്തിലെ പ്രകാരം മഹാശക്തിയോടും ഭക്തിയോടും കൂടെ പാരമ്പര്യങ്ങൾ എഴുതുന്നത് വിശുദ്ധമാകാമേ. ഞാൻ നാല് ഭാഗം നിന്നും എൻ്റെ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിക്കുന്ന നിന്റെ ശബ്ദത്താൽ ഭയങ്കരമായ നിന്റെ സിംഹാസനങ്ങൾ അവരുടെയും ഞങ്ങളുടെയും നിത്യാകരമായ പ്രവൃത്തികളെ നീ കാരണം മൂടിക്കളയണമേ. കർത്താവേ നിന്റെ സ്വരൂപത്തിലും സാധ്യത്തിലും തൃക്കൈകൊണ്ട് ഞങ്ങളെ നീ മെനഞ്ഞുണ്ടാക്കി ഞങ്ങൾ മനസ്സിലാകുന്നു. നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ നീ രക്ഷിച്ച് നിന്റെ ദേശീയ രക്തങ്ങൾ ഞങ്ങളെ നീ പങ്കുമാറാക്കി ഞങ്ങളുടെ വചന പ്രകാരം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന സന്നവും ഞങ്ങളെ നീ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദുരിതം ആകിയാൽ വിധുവനും ദയാലുമായ വലി മനസ്സിലുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ. എരുമച്ചിരിക്കുന്നതിനുതിയേണമേ. ഭാവിയിലെ എല്ലാത്തിനും അവസാന നാളിൽ നിന്റെ വിന്താകുള്ള മഹപ്രസന്നതയ്ക്കും അർഹരാക്കണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവനും സകലരോടും കണ്ടെയ്യുന്നവനുമായ ദൈവമേ, സ്തുതിയും ബഹുമാനവും കടന്നലയും നിനക്ക് യോഗ്യമാവുന്നു. പരിഹാരവും പാപങ്ങളൊക്കെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നേക്കുന്ന കൊള്ളുമാറാകട്ടെ. തുറക്കണമേ സ്വർഗേയാംഗ്യം മൽപ്രിയരെ ആത്മത്തെ
പറ്റിയിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ
ഇടലേ പാർപ്പിടം തന്നീലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേ പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്ന് ചേരുമോ എന്ന് ചേരുമോ രാജപുരോഹിതർ ആയവരവിടെ വാസം ചെയ്യുമേ പുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ വേഗത്തിൽ അല്ലൽ മാറുമേ അല്ലൽ മാറുമേ മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയാൽ മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയാൽ ഒന്നിക്കാസ്തുതി പാടിയിടാം ഇന്ദ്രനാമയേ
കരുണയും യാചിക്കണം. അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. രാജാതിരാജാവും കർത്താധികർത്താവും മരിച്ചവരെ ആശ്വസിപ്പിക്കുന്നതിന് കപടങ്ങിയവരെ വിയർപ്പിക്കുന്നവനും നിരാശര പ്രത്യാശ മൺമറഞ്ഞവരുടെ അവലംബവും പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കരയറ്റുകയും ചെയ്യുന്നവനും സർവരുടെയും ആത്മാക്കളെ തൃക്കയിൽ വഹിക്കുന്നവനുമായ ദൈവമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സർവപെരുന്നാളിലും കാലങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവൻ നിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് ഞങ്ങളെ നീ സൃഷ്ടിച്ചു. പർവ്വതീസായിലെ ആനന്ദം ഞങ്ങൾക്കായി നീ ഒരുക്കിയെന്നാൽ വിദ്വേഷിയായ സാത്താന്റെ വഞ്ചനയമസൂയ നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചതുകൊണ്ട് പർവ്വതീസായിൽ നിന്നും ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. നിന്റെ സൃഷ്ടി വൈഭവത്താൽ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ ശരീരം അതെടുക്കപ്പെട്ട മണ്ണിലേക്ക് തിരികെ ചേരുവാൻ നീതിപൂർവം ഞങ്ങളെ നിയമിച്ചു. ഈ കാരണത്താൽ തന്നെ പാപമരണത്തിന്റെ അധികാരം ഞങ്ങൾ ഉറപ്പായി രേഖപ്പെടുത്തി. എന്നാൽ നല്ലവനും കരുണയുള്ളവനുമായ കർത്താവേ, നിന്റെ നിത്യമായ സ്നേഹാർദ്രത ഞങ്ങളിൽ നീ ചൊരിയുകയും ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹം മൂലം നീ മനുഷ്യാവതാരം ചെയ്യുകയും നിന്ദ്യമായ കുരിശിനെ നീ കരുണയോടെ ഏൽക്കുകയും ചെയ്തു. ഞങ്ങളെ അന്വേഷിച്ച് നീ അഗാധമായ പാതാളത്തിലേക്ക് ഇറക്കുകയും അതിന്റെ ബലമുള്ള വാതിലുകളും സാക്ഷ്യങ്ങളും തകർത്ത് നാശകരമായ നിരാശയിൽ അകപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും നിന്റെ ഭവനാവകാശത്തിലേക്കും നിന്റെ ആരാധനയിലേക്കും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ലാതിരിക്കും നിന്നോട് അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തന്നു. ഈ മനോധൈര്യത്തോടുകൂടെ എല്ലാ സ്ഥലത്തു നിന്നും നിദ്രപ്രാപിച്ചുള്ള പൂർവികരും ആത്മശരീര സംബന്ധമായി ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾ നിനക്കർപ്പിക്കുന്നു. കരുണാപൂർവ്വമുള്ള തെറ്റുകൾ നീ ക്ഷമിക്കണമേ. ഈ ദാസിയുടെ ആത്മാവിനെ നീ ആശ്വസിപ്പിക്കുകയും നിന്റെ പിതാവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലേക്ക് ഇവളെ ചേർക്കുകയും ചെയ്യണമേ. പുനരുദ്ധാനത്തിന്റെ മഹാദിവസത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷ സമേതം നിന്നെയും നിന്റെ പിതാവിനെ പരിശ്രൂഹായും സ്തുതിക്കുവാൻ ഇടയാക്കണമേ. ഓശോ ബബുകുൽ ശുബല്ലവൽമീൻ ടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടത്തിൽ കൂടെ പോകും നേരം ഞാങ്ങേ ഒരു നാദം അരികെ ചെന്നൻ ശ്രദ്ധിച്ചു നിന്നു ഭേദം ും ആരാ
കർത്താവേ ഇപ്പോൾ തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ നിത്യപ്രാപിച്ച ഈ ദാസിക്ക് വേണ്ടി തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം നീ സ്വീകരിക്കണമേ. സ്വർഗീയ യെരുശലേമിലെ മോഹനീയ സ്ഥലങ്ങളിൽ ഇവളെ ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനവും ഭാഗം മൂപ്രസന്നയ്ക്ക് വെള്ള അർഹയാക്കണമേ. ദേവേശാനൻ പരിചാരിക തന്നാത്മത്തെ ശാന്തി സമേതം കൈക്കൊള്ളുക. ഇവളെ കുറ്റം മോചിക്കാ, ഇവളെ വിധിക്കരുതേ നാഥ. അപരാധികളർഹിച്ചിടും നരകത്തിൽ ഇവൾ രക്ഷിതയായി. കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മണവര പൂകേണം പാറയ്ക്കുമോ. ശുഭകോല പോല പരോവരൂപോക്കാതീശു അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്താരം ചെയ്യുന്നോരം അവരങ്ങേ ദാസന്മാരും പങ്കാളികളും തലയരുമാ. എന്നിൽ നിന്നവരെ രക്ഷി ഏകമുന്നതമാം രാജ്യം മുറിയോടാകെ വളയുമാറേ കരുണ നിറഞ്ഞവനേ. ദീർഘമായിട്ട് നമുക്ക് ഒരിടത്തും കൂടി നിൽക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷകൾ, ഈ ഭവനത്തിലുള്ള ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ്. തുടർന്ന് മൃതശരീരം നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്.
ദേവാലയ അകത്ത് പ്രവേശിക്കാൻ ആർക്കും അനുവാദമില്ല. സെമിത്തേരിയിലും വരാൻ അനുവാദമില്ല. വീട്ടിലുള്ളവർ മാത്രം, പത്ത് പേര് കുറഞ്ഞ ആൾക്കാർ മാത്രമേ ആ പരിസരത്ത് വരാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അന്ത്യോപചാരം അർപ്പിക്കാനുള്ളവരെല്ലാം ഇവിടെ വെച്ച് അർപ്പിക്കുകയും പള്ളിയിൽ വരുന്നവർ പള്ളിയുടെ പുറത്തൊക്കെ നിൽക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സെമിത്തേരിയിലും അടുത്തങ്ങ് വന്ന് നിൽക്കാനായിട്ട് പാടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് ഈ പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഭവനത്തിൽ തീർച്ചയായിട്ടും ദൈവം വന്ന് ഈ ദാസിയെ കൂട്ടിക്കൊണ്ടുപോയ ഒരു അനുഭവമാണ് എനിക്ക് ഈ അമ്മച്ചിയുടെ കണ്ട നാൾ മുതൽ ഇന്ന് വരെ ഈ മരണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നത്. കാരണം എപ്പോഴും വളരെ നന്മ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു അമ്മച്ചി. വളരെ എത്ര സമയം നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച്, ദൈവികമായിട്ടും ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചി, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അമ്മച്ചി. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അസ്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അസ്തിത്വമാണ്. ആ ദൈവത്തോട് വിധേയപ്പെടാതെ ജീവിക്കുന്ന ഒരുവന് പോലും സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നു. നമ്മൾ എങ്ങനെയൊക്കെ എത്ര ആർഭാടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ അന്ത്യം എപ്രകാരമായിരിക്കും അത് നമ്മുടെ ഒരു തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ലോകത്തിന് നൽകുന്ന അന്ത്യം. ഈ അമ്മച്ചി മരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ബേബിച്ചാനാണെങ്കിൽ, അമ്മാമയാണെങ്കിൽ, ഈ വീട്ടിലെ രണ്ടുപേരും അമ്മച്ചിയെ വളരെ താല്പര്യത്തോടെ അമ്മച്ചിയുടെ കാര്യം ശ്രദ്ധിക്കുകയും എല്ലാ സമയത്തും അമ്മച്ചിക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞ് അച്ഛൻ അന്ത്യദാശ കൊടുക്കണം, അമ്മച്ചിക്ക് തീരെ വയ്യ പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അന്ത്യദാശ കൊടുത്തു. എല്ലാ ദിവസവും ഹെൽത്തിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ ഡോക്ടർമാരൊക്കെ ഡോക്ടറൊക്കെ വന്നിട്ട് ഈ അമ്മച്ചിക്ക് വേണ്ട ശുശ്രൂഷകൾ എല്ലാ ദിവസങ്ങളിലും നൽകി. പ്രത്യേകിച്ച് ഹെൽത്തിൽ നിന്നുള്ള ഒരു ഇടപെടൽ ശരിക്കും ഉണ്ടായിരുന്നു. നഴ്സുമാരും ഹെൽത്ത് വർക്കേഴ്സും ഒക്കെ ഈ ഭവനത്തിൽ വരികയും എല്ലാ രീതിയിലും ഈ അമ്മച്ചി കൊടുക്കുന്ന ശുശ്രൂഷകളെല്ലാം അതിൻ്റെ മാക്സിമം അവർ കൊടുക്കാനായിട്ട് പരിശ്രമിച്ചു. അതുപോലെ തന്നെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വെളുപ്പിനെ 3 മണിയായപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് മരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തത് ഭാഗ്യപ്പെട്ട ഒരു മരണം അമ്മച്ചിക്ക് ലഭിച്ചു എന്നാണ്. ഇപ്പോൾ കൊറോണയുടെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് വരാനും കാണാനും സാധിക്കത്തില്ല. അല്ലെങ്കിൽ അനേക മനുഷ്യർ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ അമ്മച്ചി ഈ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്തർക്കം പറയാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി സംസാരിക്കുകയില്ല. ഇത് എപ്പോഴും ഓർക്കേണ്ടത്, ഒരു ക്രിസ്ത്യാനിയുടെ, ക്രൈസ്തവൻ്റെ മരണം ദൈവം വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. കർത്താവ് വന്ന് ഈ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ദേവാലയത്തെ അലങ്കരിക്കുന്ന ഈ കുരിശ്, ദേവാലയത്തിലേക്ക് അമ്മച്ചിക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി ദേവാലയത്തിൽ നിന്ന് ഈ ഭവനത്തിലേക്ക് വന്നിരിക്കുക. ഈ ഭവനത്തിൽ നിന്ന് അമ്മച്ചിയെ ദേവാലയത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കർത്താവ് ആനയിക്കുന്നു എന്ന പ്രത്യാശ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വയ്ക്കാം. ഈ ദൈവകൃപയിലായിരിക്കുന്ന വ്യക്തി എപ്പോഴും അതിൻ്റേതായ നന്മയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ഭവനങ്ങൾ, അമ്മച്ചിയുടെ മക്കള്, കുട്ടിമക്കള്, പ്രിയപ്പെട്ടവർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കാനായിട്ട് സാധിക്കാത്തവർ പല സ്ഥലങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. ഈ അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് കടന്നു വന്ന ആൾക്കാർ ദൈവത്താൻ ഒത്തിരി ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഇപ്പോൾ തന്നെ ഒത്തിരി മനുഷ്യർ അദ്ദേഹത്തെ സഹായിക്കാനും അതിൻ്റെ കൂടെ ആയിരിക്കാനും കൂടെയൊക്കെ ഉണ്ട്. ഞാൻ ഈ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ദേവിച്ചാനെയും കുടുംബാംഗങ്ങളെയും ബാക്കി എല്ലാ മക്കളെയും, കൊച്ചുമക്കളെയും, പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും തുടർന്നും നമുക്ക് ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്ന ഒരു അമ്മച്ചി നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു എന്ന പ്രത്യാശയോടെ ആ മാതൃക സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംസർഗവും ആവാസവും നമ്മളാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദാസിയുടെ ആത്മാവിന്റെ മേലും ആത്മീയമായ ശുശ്രൂഷ സംബന്ധിച്ച നാം എല്ലാവരുടെ മേലും, നമ്മുടെ മരിച്ചവരുടെ മേലും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദേവാലയത്തിൽ നമ്മളീ നിൽക്കുന്നവരെല്ലാം പോകണം. കാരണം കൊച്ചു വഴിയെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാതിരുന്നാല് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ എല്ലാവരും പോവുക, ദേവാലയത്തിലേക്ക് വരുന്നവർ വരിക.
പാടും
കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൻ പാർത്ഥലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്ഥലത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും
Chakram mungo todum no.
കുറിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അണിപോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ സ്കലേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടങ്ങിയിരിക്കുന്നവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പറക്കുമോ കൃപയും സത്യവും വളരെയുള്ളവനും സനാതന തേജസ്സും ജീവനും മരണമില്ലായ്മയുടെ ഉറവിടവുമായ കർത്താവേ, നീ സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും അത്രേ. നിന്റെ ദിവ്യ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ തിരുവൻഭാഗ്യം പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമേയങ്ങളും മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സല പുത്രനായ സുനിശ്ചയായ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആശയപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. സർവനാഥനും രണ്ട് ലോകങ്ങളുടെയും അതിബലമായ ദൈവമേ, താൽക്കാലിക ജീവിതമാകുന്ന ഈ പരദേശവാസത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ദാസിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ആത്മാക്കളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്ന സമാധാന ദൂതന്മാർ വഴി ഇവളുടെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഇവളുടെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടുവിക്കണമേ. തിരുനാമഭക്തരും തിരുവിഷ്ണു ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവൾക്ക് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകൾ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലതുകരം ഇവൾക്ക് നീട്ടിക്കൊടുത്തരണ്ടാം. മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഉറവിടങ്ങളിൽ നിന്നായി ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവളെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാകുന്നുവല്ലോ. കർത്താവേയും നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. കരുണാപൂർവം ഞങ്ങളെ കടാക്ഷിച്ച് വിലമിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമാകുന്നുവല്ലോ. കർത്താവേ, നിന്റെ അഭിഷേകത്തിനുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മഹനീയവുമായ അനുപ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ ഞങ്ങളെയും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതനെയും നിന്റെ പരിശുദ്ധമായി സൂചിച്ച് പോയിട്ടുവാൻ യോഗ്യരാക്കണമേ. Oh.
ഇഹലോകവാസകാലത്ത് ഇപ്രകാരം അരുളിച്ചെയ്തു. ആമേൻ.
സദൃശ്യം അഞ്ചുപേർ അഞ്ചുപേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എന്ന കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങൾ എണ്ണയുമെടുത്തിരുന്നു. മണവാളം വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രി ഇതാ മണവാളൻ വരുന്നു. പുറത്തു വന്നവന് എതിരേൽക്കുവിന് നാർക്കുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ ഞങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരി അടുത്തു പോയി വാങ്ങിക്കൊള്ളുവൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വാഹവിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവരിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. വർഗത്തിന്റെ യഥാർത്ഥ ജീവനായ വിശ്വാരംഭരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടെ പ്രാപിച്ചവരും നിന്റെ കരുണയെ ആഗ്രഹിക്കുന്നവരുമായ എല്ലാവർക്കും നിന്നിൽ നിന്ന് പാപമോചനവും കരുണയും ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ കാണാനുള്ള കാര്യങ്ങൾ പ്രസംഗം ഇപ്പൊ കാണുന്നത് ഇതെല്ലാം മുറിവിടക്കാൻ കാണാനുള്ള കൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായി ദാസിക്കുന്നതിന്റെ സ്വർഗീയ സേനയുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മോദനമായ മണ്ഡലത്തിൽ പതിയിരിക്കുന്ന മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളായവൾ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശ ഭവനങ്ങൾ വിശുദ്ധന്മാരുള്ള ആനന്ദമൾക്ക് നൽകണമേ. ഇവൾ സന്തോഷപൂർവ്വം നിലക്കുന്ന പിതാവിന്റെ ശ്രോഹായിക്കും ഇപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സുദൈവം സ്തോത്രവും അർപ്പിക്കും. വിശ്രമത്തിനും പോരാട്ടങ്ങളും വിമുക്തിക്കും വിശുദ്ധന്മാരോടുള്ള സൗഭാഗ്യത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശ്രൂഹായുടെയും തിരുനാമത്തിൽ ഈ നിത്യജീവനായി തൈലം ഒഴിക്കപ്പെടുന്നു. ഭാഗ്യമോ നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നീ അരുളി ചെയ്ത പ്രകാരം കർത്താവേ തിരുഹിതമിത നിറവേറിയിരിക്കുന്നു. പറിക്കുമോ പിതാവിന്റെ നാമത്തിലും ജീവനുള്ള ഒരു ശ്രോഹായുടെ തിരുനാമത്തിലും കബറിൽ പൂകിടും അതിശക്തൻ തന്നധികാരൻ ചെയ്യും ദൂതന്മാർ ചേരും ചിതറിയൊരസ്ഥികളും നേടും തേജസ്സാത്മാവിടുതനുനാശം കൂടാതെഴുന്നേൽക്കും സ്തുത്യൻ നാഥാനന്ദസാൽമർത്തേരീവസോ ഗമനേ ആയിരോ സുതജീവി
Thank you.
ദേവന്റെ ഭാവം നോട്ടാ ശരണ ജാലം ഗൃവയിൽ യോഗ്യതയോടും ക്രൈസ്തവോചിതമായ വിധം മിശിഹായ ശരണപ്പെട്ടു നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ ദൈവം തന്റെ നിർമ്മല കരങ്ങൾ സ്വീകരിക്കുവാൻ തന്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഇവൾക്ക് നൽകട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽ പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവുകൾക്ക് പ്രദാനം ചെയ്യട്ടെ.
കർത്താവുടെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഇവൾ ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ച്ചു കളയട്ടെ. സമൃദ്ധമായ തന്റെ കരുണയുടെ ബഹുലത നിമിത്തം തനവെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ അവരുടെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഇവളുടെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മിശിഹാ തമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവിൻ. മരിച്ചവനെ കാരുണ്യം നിഷേധിക്കരുത്. വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നന്നായെന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായ ഞങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചുകൊള്ളുവെന്ന് അരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയാമിന്റെയും സലവിസ്തരുടെയും പ്രാർത്ഥനകളാലി അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നുള്ള ശരണത്തോടെ നിദ്ര പ്രാപിച്ച ഈ ഭക്തയായ ദാസിയെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും ചേർത്താൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗ ആവാസവും ഈ ദാസിയുടെ ആത്മാവിന്റെ മേലും ആത്മീയമായ ശുശ്രൂഷ നാമെല്ലാവരുടെ മേലും നമ്മുടെ മരിച്ചവരുടെ മേലും ഈ പ്രിയപ്പെട്ട ദാസിയുടെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന ഭവനങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ സംസ്കാര ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്, മറ്റച്ഛന്മാര്, അതുപോലെ മറ്റ് ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ വന്നത് സംബന്ധിച്ച്, അടക്ക ശുശ്രൂഷയിൽ വന്നത് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ആ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. Thank you.